വെൽക്കം ടു കാനഡ വേൾഡ് മലയാളി ന്യൂസ്. കാനഡ തിങ്കളാഴ്ച കോവിഡ് പ്രതിരോധ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ഒന്റോറിയോയിലെ വൃദ്ധസദനത്തിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന അനിറ്റ ക്വിഡാങ്ഡൻ എന്ന സ്ത്രീയാണ് ആദ്യമായി കോവിഡ് വാക്സിൻ സ്വീകരിച്ചത്. ടൊറന്റോ ഷെർബോൺ പ്ലേസിലെ റെക്കായ് സെന്ററിലുള്ള വൃദ്ധസദനത്തിലാണ് അനിറ്റ ജോലി ചെയ്യുന്നത്. ഫൈസർ ബയോട്ടിക് വാക്സിൻ്റെ ആദ്യ ഡോസാണ് അനിറ്റയ്ക്ക് തിങ്കളാഴ്ച നൽകിയത്. സുരക്ഷ മുൻനിർത്തി വാക്സിൻ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം ഇപ്പോൾ പൊതുജനങ്ങളെ അറിയിച്ചിട്ടില്ല എന്നാണ് പ്രവിശ്യയിലെ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. ആരോഗ്യ സംബന്ധമായ സേവനങ്ങളുടെയും സൗകര്യങ്ങളുടെയും ആസ്ഥാനമായ യൂണിവേഴ്സിറ്റി ഹെൽത്ത് നെറ്റ്വർക്കിലെ ഒരു സൈറ്റിൽ വെച്ചാണ് അനിറ്റ വാക്സിൻ സ്വീകരിച്ചത്. ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകാൻ മുൻഗണന ലഭിച്ച 5 ആരോഗ്യ പ്രവർത്തകരിൽ ഒരാളാണ് അനിറ്റ. അമേരിക്കയിൽ നിന്നും വിമാനമാർഗമാണ് ഹാമിൽട്ടണിലേക്ക് വാക്സിൻ എത്തിച്ചത്. ഫൈസർ ബയോടെക് വാക്സിൻ്റെ 2 ഡോസുകൾ തമ്മിൽ ആഴ്ചകളുടെ അന്തരം ഉണ്ടാകണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതൊരു ചരിത്ര മുഹൂർത്തമാണെന്നും കോവിഡ് എന്ന മഹാമാരിയുടെ നാശത്തിന്റെ ആരംഭമാണ് ഇതെന്നും ഒന്റോറിയോ പ്രീമിയർ ഡക്ഫോർഡ് അഭിപ്രായപ്പെട്ടു. 1988 മുതൽ കാനഡയിൽ പരിചരണ തൊഴിലാളിയായി ജോലി ചെയ്യുന്ന അനിറ്റ കോവിഡ് പടർന്നു പിടിക്കുന്ന കാലഘട്ടത്തിൽ വൃദ്ധസദനത്തിലെ അന്തേവാസികളെ ശുശ്രൂഷിക്കുന്നതിനായി ഡബിൾ ഡ്യൂട്ടി ചെയ്തിരുന്നു. സെസിലി ലാസ്കോ, ഡെറക് തോംസൺ, ലക്കി അഗ്വില, കോലറ്റ് കാമറൂൺ എന്നിവരാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള മറ്റ് ആരോഗ്യ പ്രവർത്തകർ. 3 ഘട്ടങ്ങളായാണ് കാനഡയിൽ വാക്സിനേഷൻ നടത്തുക. ഒരു സാധാരണ ജീവിതത്തിലേക്കുള്ള ഒന്റോറിയൻസിന്റെ യാത്രയുടെ തുടക്കമാണ് ഇതെന്നും പ്രീമിയർ ഡക്ഫോർഡ് പറഞ്ഞു. ഈ വർഷം അവസാനത്തോടെ ഇപ്പോൾ റെഡ് സോണിൽ ഉൾപ്പെടുന്ന ഒന്റോറിയോയിലെ 14 ആശുപത്രികളിൽ വാക്സിൻ എത്തിക്കും. ആരോഗ്യ പ്രവർത്തകർക്കും വൃദ്ധസദനങ്ങളിലും കെയർ ഹോമുകളിലും താമസിക്കുന്നവർക്കും അവരെ പരിചരിക്കുന്നവർക്കുമാണ് വാക്സിനേഷനിൽ മുൻഗണന നൽകുകയെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വരും വർഷം ആദ്യ 3 മാസത്തിനുള്ളിൽ 1.2 മില്യൺ ആളുകൾക്ക് 2 ഡോസ് വാക്സിൻ നൽകാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അടുത്ത 9 മാസത്തിനുള്ളിൽ വാക്സിൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഒന്റോറിയൻസിനും ഡോസ് നൽകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏപ്രിൽ ആകുമ്പോഴേക്കും വാക്സിൻ സുലഭമാകുമെന്നും കാനഡ ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നു. ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ രോഗപ്രതിരോധ ക്യാമ്പയിനാണ് ഇപ്പോൾ നടക്കുന്നതെന്നും എല്ലാവരും ക്ഷമയോടെ പങ്കാളികളാകണമെന്നും ഫോർഡ് പറഞ്ഞു. വാക്സിനേഷൻ പദ്ധതികൾ തുടരുമ്പോഴും കാനഡയിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുത്തനെ ഉയരുകയാണ്. 16,586 കേസുകളാണ് നിലവിൽ ഒന്റോറിയോയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 23 പേരാണ് കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഒന്റോറിയോയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. അതേസമയം ടൊറന്റോയ്ക്കും പീൽ റീജിയനും പുറമെ യോർക്ക്, വിൻസർ, എക്സസ് മേഖലകളും ലോക്ക്ഡൌണിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഒന്റോറിയോയിൽ 544, പീൽ റീജിയനിൽ 390, യോർക്ക് മേഖലയിൽ 191, ഹാമിൽട്ടണിൽ 134, വിൻസർ എക്സസിൽ 114 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം 137 കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ഒന്റോറിയോ വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ദീർഘകാല പരിചരണ കേന്ദ്രങ്ങളിൽ വലിയ തോതിൽ കോവിഡ്-19 റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കേന്ദ്രങ്ങളുടെ നിയന്ത്രണം താൽക്കാലികമായി യൂണിവേഴ്സൽ കെയർ കാനഡ ഇൻകോർപ്പറേഷന് കൈമാറണമെന്ന് ഒന്റോറിയോ മിനിസ്ട്രി ഓഫ് ലോങ് ടൈം കെയർ അറിയിച്ചു. കുറഞ്ഞത് 90 ദിവസത്തേക്കെങ്കിലും ഈ അധികാര കൈമാറ്റം ആവശ്യമാണെന്നാണ് തിങ്കളാഴ്ച പുറത്തിറങ്ങിയ ഓർഡറിൽ പറയുന്നത്. ദീർഘകാല പരിചരണത്തിൽ കഴിയുന്നവരെ സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ലോങ് ടൈം കെയർ മിനിസ്റ്റർ ഡോക്ടർ മെർലി ഹുള്ളർട്ടൺ അറിയിച്ചു. റെവറ ലോങ് ടൈം കെയർ ഇൻകോർപ്പറേഷൻ, വെസ്റ്റ് സൈഡ് എന്നിവയുമായി ചേർന്നാണ് യൂണിവേഴ്സൽ കെയർ കാനഡ ഇൻകോർപ്പറേഷൻ കോവിഡുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒന്റോറിയോ പ്രവിശ്യയിൽ ഉടനീളമുള്ള 7 ദീർഘകാല പരിചരണ കേന്ദ്രങ്ങളാണ് ഇത്തരത്തിൽ നിർബന്ധിത മാനേജ്മെന്റ് ഉത്തരവിന് കീഴിൽ വരുന്നത്. കാനഡയിൽ കോവിഡ് വാക്സിനേഷൻ 2 ഘട്ടങ്ങളിലായി നടക്കും. ആദ്യഘട്ടത്തിൽ രോഗപ്രതിരോധ ശേഷി ഇല്ലാത്തവർക്കും 2 ഘട്ടത്തിൽ കോവിഡ് പടരാൻ സാധ്യതയുള്ളവർക്കും മുൻഗണന നൽകണമെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. വാക്സിന്റെ ലഭ്യത കുറവുള്ള ആദ്യഘട്ടം മരണനിരക്ക് കുറയ്ക്കുന്നതിനും പിന്നീട് വാക്സിൻ സുലഭമാകുന്ന 2 ഘട്ടം വൈറസിന്റെ വ്യാപനം തടയാനും ഉപയോഗിക്കണമെന്നാണ് ഇവർ നൽകുന്ന നിർദ്ദേശം. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കാനഡ ഫൈസർ കോവിഡ് വാക്സിന് അംഗീകാരം നൽകിയതായി പ്രഖ്യാപിക്കുന്നത്. ഞായറാഴ്ച രാത്രിയോടെ വാക്സിൻ കാനഡയിൽ എത്തിക്കാനും തിങ്കളാഴ്ച ആദ്യ ഡോസ് നൽകാനും സാധിച്ചതോടെ രാജ്യം വലിയ പ്രതീക്ഷയിലാണ്. ജനസംഖ്യയ്ക്ക് ആനുപാതികമായ അളവിൽ
ഓരോ പ്രവിശ്യയിലും വാക്സിൻ എത്തിക്കും. മുൻഗണനാ വിഭാഗത്തെ തീരുമാനിക്കാനുള്ള അധികാരം പ്രവിശ്യയ്ക്ക് മേൽ നിക്ഷിപ്തമാണ്. ആദ്യത്തെ കുറച്ചു മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും ഏകദേശം 3 മില്യൺ കനേഡിയൻസ് വാക്സിൻ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രൊവിഷൻസിലെ ഉപദേശക സമിതിയാണ് മുൻഗണനാ ഗ്രൂപ്പുകൾ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത്. കോവിഡ് വാക്സിനേഷൻ അശ്രദ്ധയ്ക്ക് വഴിതെളിക്കരുത് എന്ന മുന്നറിയിപ്പ്. വാക്സിൻ എടുത്തതുകൊണ്ട് മാസ്ക് ഉൾപ്പെടെയുള്ള പ്രതിരോധ മാർഗങ്ങളെ ഒഴിവാക്കരുതെന്ന് ആരോഗ്യ പ്രവർത്തകർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു വലിയ സമൂഹത്തിൽ വാക്സിനേഷൻ നടത്തുമ്പോൾ ഒരേ സമയം എല്ലാവരും വാക്സിൻ എടുക്കണമെന്നില്ല. ഈ സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ സ്ഥിതി നിയന്ത്രണാതീതമാകുമെന്നും മുന്നറിയിപ്പുകൾ ലഭിക്കുന്നുണ്ട്. വാക്സിൻ സ്വീകരിക്കുന്നവർ രോഗത്തിന് അടിമയായില്ലെങ്കിലും രോഗം പടരാൻ കാരണമാകുമെന്ന് പഠനങ്ങൾ പറയുന്നു. നിലവിൽ കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ട് ക്വാറന്റൈനിൽ ആയിരിക്കുന്നവർ വാക്സിൻ എടുക്കാനായി പോകരുത് എന്നും ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. രോഗപ്രതിരോധ ശേഷി സാധാരണഗതിയിൽ ആയിരിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ വാക്സിൻ പോസിറ്റീവായി പ്രതികരിക്കുന്നത് പോലെ രോഗിയുടെ ശരീരത്തിൽ പ്രവർത്തിക്കണമെന്നില്ല എന്നതാണ് ഇതിന് ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന വിശദീകരണം. അതേസമയം കോവിഡ് ബാധിച്ച് ചികിത്സയ്ക്ക് ശേഷം രോഗം ഭേദമായ ഒരു വ്യക്തിക്ക് വാക്സിൻ സ്വീകരിക്കുന്നതിൽ തടസ്സമില്ല. രാജ്യത്തെ 70% ആളുകളും വാക്സിൻ സ്വീകരിച്ചെങ്കിൽ മാത്രമേ വാക്സിനേഷൻ പൂർണ്ണ വിജയമാവുകയുള്ളൂ. വാക്സിനേഷനായി ആദ്യഘട്ടത്തിൽ സ്വീകരിക്കുന്ന മരുന്നിന്റെ തുടർച്ച തന്നെയായിരിക്കണം രണ്ടാം ഘട്ടത്തിൽ സ്വീകരിക്കേണ്ടത്. ഫൈസർ ബയോട്ടിക്കിന്റെ ഒരു ഡോസ് ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിൽ മോഡേണയുടെ അടുത്ത ഡോസും സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരം രോഗത്തെ പ്രതിരോധിക്കാൻ സജ്ജമായിരിക്കില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അതുപോലെ തന്നെ ഒരാൾ ഒരു തവണ മുഴുവൻ ഡോസ് വാക്സിൻ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. വാക്സിനേഷൻ ആവർത്തിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നും ഇല്ല എന്നും വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.